ആസ്പെറ്റോസിൻ്റെ രാസനാമമാണ് കാൽസ്യം മഗ്നീഷ്യം സിലിക്കേറ്റ് ഇത് റോ കോട്ടൺ എന്നറിയപ്പെടുന്നു ജിപ്സത്തിൻ്റെ രാസനാമമാണ് കാൽസ്യം സൾഫേറ്റ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് ലൈം ചോക്കിൻ്റെ രാസനാമമാണ് കാൽസ്യം കാർബണേറ്റ് പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ് സ്ലാക്ക്ഡ് ലൈം എന്നറിയപ്പെടുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് സ്ലാക്ക് ലൈം എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരിസിൻ്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ് സിമെൻറ്റിൻ്റെ സെറ്റിംഗ് സമയം ക്രമീകരിക്കാൻ അതിൽ ചേർക്കുന്ന വസ്തുവാണ് ജിപ്സാം സിമെൻറ്റിൻ്റെ സെറ്റിംഗ് സമയം ക്രമീകരിക്കാൻ ചേർക്കുന്ന ജിപ്സാം ടൂത്ത് പേസ്റ്റ് പോളിഷിംഗ് ഏജൻ്റായി ചേർക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ് മണ്ണിൻ്റെ അമ്ലത്വം കുറക്കാൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചേർക്കുന്നു മണ്ണിൻ്റെ അമ്ലത്വം കുറക്കാൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചേർക്കുന്നു മണ്ണിൻ്റെ ക്ഷാരത്വം കുറക്കാൻ അലൂമിനിയം സൾഫേറ്റ് ചേർക്കുന്നു മണ്ണിൻ്റെ അമ്ലത്വം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചേർക്കുമ്പോൾ മണ്ണിൻ്റെ ക്ഷാരത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അലൂമിനിയം സൾഫേറ്റ് ചേർക്കുന്നു ഇത് രണ്ടും തെറ്റരുത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കക്ക ചുണ്ണാമ്പുകല്ല് എന്നിവ ശക്തിയായി ചൂടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരുന്നു സസ്യങ്ങൾ രാത്രി പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് പകൽ പുറത്തുവിടുന്നത് ഓക്സിജൻ ശുക്രനിലും ചൊവ്വയിലും ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ശുക്രനിലും ചൊവ്വയിലും ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡിനടുത്ത് തീ കാണിച്ചാൽ ടപ്പ് എന്ന ശബ്ദത്തോടെ കാർബൺ ഡൈ ഡയോക്സൈഡിനടുത്ത് തീ കാണിച്ചാൽ ടപ്പ് എന്ന ശബ്ദത്തോടെ അണഞ്ഞു പോകും തീയേ അരിമാവിൽ ഈസ്റ്റ് ചേർത്ത് വച്ചിരുന്നാൽ ഉണ്ടാകുന്ന അരിമാവിൽ ഈസ്റ്റ് ചേർത്ത് വെച്ചിരുന്നാൽ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഡയോക്സൈഡാണ് ഉന്നതമർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ചാണ് സോഡാ ജലം അഥവാ കാർബോണിക് ആസിഡ് നിർമ്മിക്കുന്നത് ഉന്നത മർദ്ദത്തിൽ കാർബൺ ഡയോക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡാജലം അഥവാ കാർബോണിക് ആസിഡ് നിർമ്മിക്കുന്നത് ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക എനിവേ ഗേസ് താങ്ക്